എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ മജോഷ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ ജാം റെസിപ്പിയാണ്. വീട്ടിൽ തന്നെ എങ്ങനെ 100% നാച്ചുറലായി ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ചേർക്കാതെ സിമ്പിളായിട്ട് ജാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വാട്ടർമെലൺ ജാം റെസിപ്പി കാണാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കില്ലേ. ജാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 5 വലിയ സൈസ് ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇത് 850 ഗ്രാമാണ് ഉള്ളത്. നമുക്ക് ഇതാദ്യം തന്നെ ഒന്ന് പീലർ യൂസ് ചെയ്തൊന്ന് പീൽ ചെയ്ത് അതിൻ്റെ തൊലി ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം 4 കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ തണ്ടും കുരുക്കും ഒന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാതും ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം. പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം പാനിലേക്ക് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് തന്നെ കുക്ക് ചെയ്യുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായി കുക്ക് ചെയ്ത് വരും. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആപ്പിളിൽ നിന്നുള്ള വെള്ളം തന്നെ നിങ്ങൾക്ക് വന്നിട്ട് നന്നായിട്ട് തന്നെ ആപ്പിൾ കുക്കായി കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആപ്പിളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അനുവദിക്കാം. നന്നായിട്ട് ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തത് നമുക്ക് നേരത്തെ എടുത്ത് ഉപയോഗിച്ച അതേ പാനിലേക്ക് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം പട്ട, അത് മൂന്നായിട്ട് കട്ട് ചെയ്ത ചെറിയ പീസുകളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 250 ഗ്രാം ഷുഗറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പട്ട ചേർത്ത് കൊടുത്തത് നല്ലൊരു കളറിനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള വേറെ കളറോ ഫ്ലേവറോ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ജാം പെട്ടെന്ന് തന്നെ റെഡിയാക്കും. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം വരുന്ന കാരണം തന്നെ അതൊന്ന് പൊട്ടിത്തെറിക്കും, അത് മാറിപ്പോകുമ്പോൾ. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് വലിയ പാൻ എടുത്ത കാരണം തന്നെ പുറത്തേക്ക് അധികം പൊട്ടിത്തെറിക്കില്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മേത്തേക്ക് പൊട്ടിത്തെറിക്കുന്ന പേടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ പകുതി ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനായ കാരണം തന്നെ പെട്ടെന്ന് അടിയെ പിടിച്ചൊന്നും പോകില്ല. ഇതുപോലെ നമുക്കൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ ഒരു 15 മിനിറ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജാമൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ലൈമിൻ്റെ ജ്യൂസാണ്, 3/4 ടേബിൾ സ്പൂണാണ് ഞാൻ അളന്നെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ജാം അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജാം റെഡി ആയി നോക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് കയ്യിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളൊന്ന് ചിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ചിരിയുമ്പോൾ ഒന്നും വെള്ളത്തിൻ്റെ അംശമൊന്നും കാണാണ്ട് അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാം അത് റെഡി ആയി എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള പട്ടയുടെ കഷ്ണങ്ങൾ ഈ ഒരു ടൈമിൽ മാറ്റി കൊടുക്കും ചെയ്യാം. നമ്മൾ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റലൈസ് ചെയ്ത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഷുഗർ ചേർത്ത് കൊടുക്കുന്ന കാരണം, അതേപോലെ തന്നെ ഒരു ചെറിയൊരു പുളി രുചിയും, പിന്നെ നമ്മൾ എടുത്തു വെക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ കേടായി പോവാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഷുഗറിൻ്റെ ജ്യൂസ് നേരത്തെ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കതൊരു സർവിങ് ബൗളിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെക്കാൻ പോകുന്ന ബോട്ടിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയാണ് നിങ്ങൾ കോമ്പിനേഷനായിട്ട് ജാം യൂസ് ചെയ്യുന്നത് അതേപോലെ യൂസ് ചെയ്യാം. നിങ്ങളുടെ മക്കൾക്കും എല്ലാവർക്കും നിങ്ങൾക്ക് 100% ധൈര്യത്തോടെ തന്നെ ജാം കൊടുക്കാം. നോ പ്രിസർവേറ്റീവ്സ്, ഹെൽത്തി ജാമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.